പ്രിയപ്പെട്ട കുട്ടികളെ, സമാന്തര ശ്രേണിയുടെ 6 ക്ലാസ്സുകൾ, സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിൽ 6 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. 7-ാമത്തെ ക്ലാസ്സിൽ സമാന്തര ശ്രേണിയുടെ തുകയുടെ, അതായത് തുകകളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്, സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയും പദസ്ഥാനങ്ങളുടെ തുകയും. അതായത് നമുക്കറിയാം, പദങ്ങൾ സമാന്തര ശ്രേണിയിൽ 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, അല്ലേ, 5, 8, 11, 14, 17, 20 ഒക്കെ പദങ്ങളാണ്. ഒരു ഉദാഹരണം എഴുതിയാൽ ഇതൊക്കെ പദങ്ങളാണ്. ഇതിൻ്റെ പദസ്ഥാനങ്ങളാണ് എന്താണ്, ഇത് X1 ആണ്, ഇത് X2 ആണ്, ഇത് X3 ആണ്, X4, X5, X6, X7, X8, X9, X10, അല്ലേ, 10 പദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതായത് 5, 8, 11, 14 എല്ലാം പദങ്ങളാണ്, 1, 2, 3, 4 എല്ലാം പദസ്ഥാനങ്ങളാണ്. എത്രാം പദം, അല്ലേ, പദങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 1-ാം പദവും 10-ാം പദവും കൂട്ടിയാൽ 5, 32 കൂട്ടിയാൽ 37. അതുപോലെ 2-ാം പദവും 9-ാം പദവും കൂട്ടി നോക്കൂ, അല്ലേ, അപ്പോൾ 8, 2-ാം പദം 8, 9-ാം പദം 21 കൂട്ടിയാൽ എത്രയാണ്, 37. 3-ാം പദവും 8-ാം പദവും കൂട്ടുമ്പോഴും 37. 4-ാം പദവും 7-ാം പദവും കൂട്ടുമ്പോഴും 37. ഇവിടെ ഈ 2 ജോഡികളായിട്ട് 2 പദങ്ങൾ ജോഡികളാക്കി കൂട്ടുമ്പോൾ എല്ലാം 37 ആണ് കിട്ടുന്നത്. ഇവിടെ എല്ലാം പ്രത്യേകത, ഇതിൻ്റെ പദസ്ഥാനങ്ങളും നോക്കൂ. 1-ഉം 10-ഉം 11-ആണ്, 2-ഉം 9-ഉം, 2-ാം സ്ഥാനവും 9-ാം സ്ഥാനവും, 2-ാം പദവും 9-ാം പദവും 11-ാണ്, 3-ഉം 8-ഉം 11, 4-ഉം 7-ഉം 11, 5-ഉം 6-ഉം 11. അതായത് പദസ്ഥാനങ്ങളുടെ ഏത് കൂട്ടിയാലും 11-ാണ്, പദങ്ങൾ ഏത് കൂട്ടിയാലും 37-ാണ്. അപ്പോൾ നമുക്കത് ഇന്ന് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു നിഗമനം, പദങ്ങളുടെ തുകകൾ തുല്യമാകുമ്പോൾ ഏതും തുല്യമായിരിക്കും, പദസ്ഥാനങ്ങളും തുല്യമായിരിക്കും. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ പദസ്ഥാനങ്ങളുടെ തുകകളും തുല്യമായിരിക്കും, അല്ലേ. പദങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ ഏതും തുല്യമായിരിക്കും, പദസ്ഥാനങ്ങളുടെ തുകകളും തുല്യമായിരിക്കും, അല്ലേ. പദങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ ഏതും തുല്യമായിരിക്കും, പദസ്ഥാനങ്ങളുടെ തുകകളും തുല്യമായിരിക്കും. ഇതാണ് സമാന്തര ശ്രേണിയിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം. ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ഇയാൾക്ക് മനസ്സിലായോ? പദസ്ഥാനങ്ങൾ എല്ലാം 11, പദങ്ങളെല്ലാം 37. ഏത് സമാന്തര ശ്രേണിയിലും ഇങ്ങനെ ഒരു ആശയം നമുക്ക് ശരിയാണെന്ന് കണ്ടെത്താം. അതായത് ഇവിടെ ഈ രീതിയിലും നമുക്ക് ചിത്രം വരച്ചതിന് കാണിക്കും. അതായത് 1-ഉം 10-ഉം പദങ്ങളും, അല്ലേ, 2-ഉം 9-ഉം 3-ഉം 8-ഉം 4-ഉം 7-ഉം 5-ഉം 6-ഉം, അല്ലേ. പിന്നെ രണ്ടറ്റത്തുള്ളത് ഇങ്ങനെ ഉള്ളോട്ട് വരുമ്പോഴുള്ള തുകകൾ തുല്യമായിട്ട് വരും. അതായത് പദങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ പദസ്ഥാനങ്ങളുടെ തുകകളും തുല്യമായിരിക്കും. ഇത് ഉപയോഗപ്പെടുത്തി, ഈ ഒരു തത്വം ഉപയോഗപ്പെടുത്തി നമുക്കിന്ന് 2-3 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അത് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ചോദ്യം, ഈ ആശയം ഉപയോഗപ്പെടുത്തി രണ്ട് ചോദ്യങ്ങൾ, വളരെ സിമ്പിളാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, സമാന്തര ശ്രേണിയുടെ, നമ്മുടെ ചോദ്യങ്ങൾ 53-ാമത്തെ ചോദ്യമാണ്, നമ്മുടെ ചോദ്യ നമ്പർ 53-ആണ്. സമാന്തര ശ്രേണിയുടെ ആദ്യപദം അഥവാ X1 എന്ന് പറയുന്നത് 1-ാണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100-ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 100-ആണ്, അല്ലേ. ആദ്യപദം 1-ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100-ഉം ആയാൽ
ശ്രേണിയിൽ ആദ്യത്തെ നാല് പദങ്ങൾ കാണണം. അതായത് ആദ്യ പദം ഒന്നാണ്, രണ്ടാമതും മൂന്നാമതും നാലാമതും തന്നിട്ടില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഒന്ന് രണ്ടാം പദം, ഇത് മൂന്നാം പദം, ഇത് നാലാം പദം അല്ലേ. X1 X4 കൂട്ടിയാലും X2 X3 കൂട്ടിയാലും തുല്യല്ലേ. കാരണം എന്താണ്? പദങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ പദസ്ഥാനങ്ങൾ തുകകളും തുല്യമായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ പദസ്ഥാനങ്ങൾ തുകകൾ തുല്യമാണെങ്കിൽ ഏതും തുല്യമായിരിക്കും, പദങ്ങളുടെ തുകകളും തുല്യമായിരിക്കും. അതായത് X1 X4 കൂട്ടിയാലും ഉത്തരം എന്താണോ അത് തന്നെ ആയിരിക്കും X2 X3 കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും അല്ലേ. അതായത് X1 + X4 X2 + X3 ഇതെല്ലാം കൂടെ നാലും കൂടെ കൂട്ടിയ 100. അപ്പൊ അതിന്റെ പകുതി X1 + X4 എന്തായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും 50. X2 + X3 എന്തായിരിക്കും? 50. കാരണം ഈ രണ്ട് തുകകളും കൂടി രണ്ടെല്ലാം കൂടെ കൂട്ടിയ 100. അപ്പൊ ഒരു ജോഡിയുടെ തുക എത്രയായിരിക്കും? 50. അതായത് X1 X4 കൂട്ടിയ 50 അല്ലേ. X1 X4 കൂട്ടിയ 50. അതായത് നമുക്കറിയാം X1 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ഒന്നാം പദം 1. 1 + X4 50. അങ്ങനെയാണെങ്കിൽ X4 = 50 + 1 അങ്ങോട്ട് പോയാൽ -1 = 49. എന്താ 49? നാലാം പദം ഒന്നാം പദം ഒന്ന് തന്നുകൊണ്ട് നാലാം പദം നമുക്ക് കണ്ടെത്താം 49. അതായത് ഇപ്പൊ നമുക്ക് പദങ്ങൾ കിട്ടി അല്ലെ, 1, 2, 3 അറിയില്ല, 4, 49 അല്ലേ. അതായത് ഇവിടെ X1 അറിയാം, X4 അറിയാം. നമുക്കറിയാം പൊതു വ്യത്യാസം D എങ്ങനെ കാണാം? പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. അതായത് X4 - X1 കുറച്ച് ബൈ 4 - 1 ഓർക്ക. അതായത് 49 - 1 ബൈ 4 - 1 = 48 / 3. 3 + 1 = 18 അല്ലെ, 16. അതായത് ഈ ശ്രേണിയിൽ എത്ര വീതം കൂടി വരുന്നു? 16 വീതം കൂടി വരുന്നു. നോക്കൂ, 1, 16, 17 അല്ലേ, 17, 16 അല്ലേ, 7, 6, 13 അല്ലേ, 23, 33 വരും. 33, 16, 49 അല്ലേ. സമാന്തരസേൻ്റെ പൊതു വ്യത്യാസം 16 ആയതുകൊണ്ട് നമുക്ക് 4 പദങ്ങളും കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്താണ്, ഒന്നാം പദവും നാലാം പദവും കൂട്ടിയതും രണ്ടാം പദവും മൂന്നാം പദവും കൂട്ടിയതും തുല്യമാണ്. അത് ഉപയോഗപ്പെടുത്തി ഒരു ജോഡിയുടെ തുക നമുക്ക് 50 കിട്ടും. ഒന്നാം പദം ഒന്ന് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് നാലാം പദം കിട്ടി, 1, 4 പദങ്ങൾ കിട്ടിയ പൊതു വ്യത്യാസം കാണാം. പൊതു വ്യത്യാസം കാണാം നമുക്ക് ശ്രേണിയിലെ പദങ്ങൾ കണ്ടെത്താം. ഇനി ഈ രീതിയിൽ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. 54 ചോദ്യം. ചോദ്യ നമ്പർ 54. സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5 ആദ്യത്തെ 4 പദങ്ങൾ അത് 140. ഇവിടെ X1 എന്ന് പറയുന്നത് 5. ആദ്യത്തെ 4 പദങ്ങളുടെ തുക ഇവിടെ 140. നമുക്കറിയാം X1 + X2 + X3 + X4 എന്ന് പറയുന്നത് 140. അതായത് X1 ഉം X4 ഉം കൂട്ടിയാൽ അല്ലേ X2 ഉം X3 ഉം കൂട്ടിയാലും തുല്യമായിരിക്കും അല്ലേ. നമുക്ക് തന്നിട്ടുള്ള ശ്രേണി ഇതാണ്. ആദ്യ പദം 5, രണ്ടാമതും മൂന്നാമതും നിന്നിട്ടില്ല, നാലാമതും നിന്നിട്ടില്ല. ആകെ തുക എത്രയാണ്? തുക 140 അല്ലേ. അപ്പോൾ ഓരോ ജോഡി എത്രയായിരിക്കും? 140. അതിൻ്റെ പകുതി വീതം 70 വീതം. അതായത് X1 ഉം X4 ഉം കൂട്ടിയാൽ 70. X1 തന്നിട്ടുണ്ട്, ഇത്രയാണ്, 5 അല്ലേ. +X4 = 70. X1 + X4 = 50. അതിൽ നിന്നും X4 എന്ന് പറയുന്നത് 70 - 5 = 65. അപ്പോൾ ഒന്നാം പദം കിട്ടി 5, നാലാം പദം 65. D എന്ന് പറയുന്നത് എങ്ങനെയാണ്?
പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം അല്ലെ. 60 ബൈ 3 സമം 20 അല്ലെ. 20 ആകുമ്പോ ശ്രേണിയിലെ പദങ്ങള് 5 അല്ലെ. 5 20 കൂട്ടിയാല് 25 45 65 5 25 45 65 അതായത് സമാന്തര ശ്രേണികളുടെ പദസ്ഥാനങ്ങളുടെ തുകകൾ തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുകകളും തുല്യമായിരിക്കും എന്ന ആശയം ഉപയോഗപ്പെടുത്തി ഒരു ചോദ്യം കൂടി നമ്മൾ ചെയ്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചെയ്താൽ മതി. അടുത്ത ചോദ്യം വരുന്നത് 54 കഴിഞ്ഞു, നമ്പർ 55. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 80 ആയിരുന്നു അല്ലേ. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 80 ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതുക. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 80 ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതണം അല്ലെ. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 80 ആയ, അതായത് നമുക്കിവിടെ തന്നിട്ടുള്ളത് എല്ലാ പദങ്ങളും കൂടെ കൂട്ടിയാൽ x1 x2 x3 x4 നാല് പദങ്ങളും കൂടെ കൂട്ടിയാൽ 80 കിട്ടണം അല്ലേ. നമുക്കറിയാം ഓരോ ജോഡി x1 + x4 എന്ന് പറയുന്നത് തന്നെയാണ് x2 + x3 അല്ലേ. അപ്പോൾ ഒരു ജോഡി x1 + x4 എന്ന് പറയുന്നതും x2 + x3 എന്ന് പറയുന്നതും രണ്ടും എത്ര വീതമാണ്? 40 വീതമാണ് അല്ലേ. അപ്പോൾ x2 ഉം x3 ഉം 40 കിട്ടുന്നതോ അല്ലെ x1 ഉം x4 ഉം 40 കിട്ടുന്നതോ ശ്രേണി എഴുതിയാൽ മതി. നമുക്ക് നടുവിലെ പദം എടുക്കാം x1 ഉം x2 ഉം x3 ഉം x2 ഉം x3 ഉം 40 കിട്ടുന്നത് എഴുതി നോക്കൂ. x1 + x2 + x3 40 ആണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് 20 20 20 20 അല്ലേ. ചോദ്യകർത്താവിനെ പറ്റിക്കാൻ പറ്റിയ ചോദ്യമാണ്, ഇത് സമാന്തര ശ്രേണിയാണ്. ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായി മാർക്ക് കിട്ടും. ഇതൊരു സമാന്തര ശ്രേണിയാണ്, എല്ലാ പദങ്ങളും കൂട്ടിയ തുക 80 ആണ്, ഇതിൻ്റെ പൊതു വ്യത്യാസം 0 ആണ്, ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. പിന്നെ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അടുത്ത ശ്രേണി ഉണ്ടാക്കാം. 20 നമ്മൾ 19 എഴുതി അല്ലേ. ഇപ്പൊ 40 കിട്ടണമെങ്കിൽ 19 ഉം 21 ഉം 40 ആണ് അല്ലേ. 19 21 40 ആണ്. ഇവിടെ 19 പൊതു വ്യത്യാസം എന്താണ്? അപ്പൊ ഇവിടെ 23, ഇവിടെയോ 17 17 23 40 ആണ് അല്ലേ. ഇത് രണ്ട് 40 മൊത്തം 80 ആണ്. അടുത്ത 19 എന്ന് പറയാൻ നമുക്ക് 18 എഴുതി നോക്കൂ അല്ലേ. 18 ഉം 40 കിട്ടണമെങ്കിൽ എത്രയാണോ 22 ആണ്. 18 22 40 ആണ്. പൊതു വ്യത്യാസം ഇവിടെ എത്ര വരിക? 4 വരിക. അപ്പോൾ ഇവിടെ 26 വരിക. ഇവിടെയോ 4 വീതമല്ലേ കൂടുന്നത്. അപ്പോൾ ഇവിടെ 14 വരും. 14 ഉം 26 ഉം 40 18 22 40. നിങ്ങൾ 3 3 ആക്കി കുറച്ച് നോക്കൂ. പിന്നെ ഇവിടെ 12 17 ആക്കി നോക്കൂ. അപ്പോൾ ഇവിടെ 23 ആകും. 17 23 40 ആണ് അല്ലേ. 17 ഉം 6 23. അപ്പോൾ ഇവിടെ 6 ഉം 29 അല്ലേ. 6 കുറച്ച് അവിടെ 11. 11 ഉം 29 ഉം 40 ആണ്. 17 23 40 ആണ്. ഈ രീതിയിൽ നമുക്ക് എത്ര ശ്രേണി വേണമെങ്കിലും എഴുതാം. ഇനി 21 5 കുറച്ച് നോക്കൂ. 15 അല്ലേ. ഒരു പദം 15 ആകുമ്പോൾ അടുത്തത് 25 ആകും. 15 25 40 ആണ്. ഇവിടെ 10 ആണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ 35 ഇവിടെ 5 നോക്കൂ. 15 25 40 ആണ്. 35 5 40 ആണ്. ആകെ തുക 80 ആണ്. മനസ്സിലായോ? ഈ ശ്രേണി ഈ രീതിയിൽ നമുക്ക് എത്ര ശ്രേണികൾ വേണമെങ്കിലും എഴുതാൻ കഴിയും. നടുവിലെ പദങ്ങളുടെ തുക 40 ആവുന്ന രീതിയിൽ ഏത് ശ്രേണി എഴുതിയാലും ആകെ തുക എത്രയായിരിക്കും? 80 ആണ്. ഇതുപോലെ ഈ ആശയം ഉപയോഗപ്പെടുത്തിയുള്ള രണ്ട് ചോദ്യങ്ങളും കൂടി ഈ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നോട്ടിൻ്റെ PDF ഉണ്ടായിരിക്കും. നോട്ടെല്ലാവരും എഴുതിയെടുക്കുക. വീഡിയോ
പലതവണ കേൾക്കുക ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ചോദിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് അതാ ദിവസത്തെ നോട്ട് അതാ ദിവസങ്ങൾ തന്നെ എഴുതി പോണം പെൻഡിംഗ് വന്നാൽ